വാർത്തകൾ ആദ്യമേ അറിയാൻ മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് സാധാരണ പെൺകുട്ടികൾ വിവാഹം സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന പ്രായമാണ് ഇരുപത് വയസ്സ് എന്നാൽ ഇരുപതാമത്തെ വയസ്സിൽ ഉമ്മ ഗർഭിണിയാണെന്നറിഞ്ഞ മകളുടെ ഒരു കുറിപ്പാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് നാൽപ്പതാം വയസ്സിൽ ഉമ്മ ഗർഭിണിയായപ്പോൾ കേൾക്കേണ്ടി വന്ന പരിഹാസങ്ങളും പിന്നീടുണ്ടായ കാര്യങ്ങളുമെല്ലാം ഷബ്ന ഹാരിസ് എന്ന യുവതി പങ്കുവെച്ചത് നിറ കണ്ണുകളോടെ അല്ലാതെ കണ്ടു തീർക്കാനാകില്ല മൂന്ന് പെൺകുട്ടികളാണ് ഷബ്നയുടെ മാതാപിതാക്കൾക്കുള്ളത് മൂത്ത ചേച്ചി വിവാഹം കഴിഞ്ഞ് വിദേശത്താണ് രണ്ടാമത്തെ ആളാണ് ഷബ്ന കുറിപ്പ് ഇങ്ങനെ മാഷേ അറിഞ്ഞോ ഇവളെ ഉമ്മ പ്രഗ്നന്റ് ആണെന്ന് കോളേജിന്റെ മേലെ നിന്നും താഴേക്ക് ഒരു മാഷ് മറ്റൊരു മാഷോട് വിളിച്ചു പറയുന്നത് കേട്ടു ഫ്രണ്ട്സ് മൊത്തം എന്നെ നോക്കി ചിരിച്ചു അല്ലെങ്കിലും ഈ വയസ്സാങ്കാലത്ത് ഇത് എന്തിന്റെ കേടാ എന്റെ പാരന്റ്സിന് എന്റെ താത്തായ്ക്ക് കുട്ടികളായില്ലേ എന്നിട്ടാണോ അയ്യേ ഫ്രണ്ട്സ് കളിയാക്കി പറഞ്ഞു ഇടയ്ക്കൊക്കെ ഫ്രണ്ട്സ് പറയുന്നതിലും കാര്യമുണ്ടെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് ആകെ നാണക്കേടായെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതെന്റെ അറിവില്ലായ്മ ഒരു മാസം മുമ്പ് ഗൾഫിൽ പോകും മുന്നേ ഉപ്പ തന്നെ അടുത്തു വിളിച്ച് ഉമ്മാനെ നല്ലോണം നോക്കണോട്ടോ എന്ന് പറഞ്ഞത് എടുത്തില്ല എപ്പോൾ ഗൾഫിൽ മുമ്പും ഇത് സ്ഥിരമായി ഉപ്പ പറയാറുണ്ട് എന്നാൽ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാ ഉമ്മാടെ ഭക്ഷണം പറ്റായുകയും ഇടയ്ക്കിടയ്ക്കുള്ള ക്ഷീണവും ശ്രദ്ധിച്ചേ എന്തോ പന്തികേട് അപ്പോഴേ തോന്നി പിന്നാലെ എന്നെയും കൂടെ കൂട്ടി ആദ്യമായി ഉമ്മ ചെക്കപ്പിന് പോയി ഉമ്മ പ്രഗ്നന്റ് ആട്ടോ അതുകൊണ്ട് ഉമ്മാനെ നല്ലവണ്ണം കെയർ ചെയ്യണം കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട സിസേറിയൻ വേണ്ടി വരും ഉമ്മാടെ ഗർഭപാത്രത്തിന്റെ ഇടത്തേ അറ്റത്തും താഴെയുമായി രണ്ട് മുഴകൾ കാണുന്നുണ്ട് പിന്നെ ഉമ്മാക്ക് നാൽപ്പതോടടുത്തു അതുകൊണ്ട് എല്ലാം കൊണ്ടും ഉമ്മാനെ നല്ലോണം ശ്രദ്ധിക്കണം റെസ്റ്റ് അത്യാവശ്യമാണ് ഭാരപ്പെട്ട ജോലിയൊന്നും ചെയ്യിപ്പിക്കരുത് ഡോക്ടർ നിസ്സാരമായി പറഞ്ഞു തീർത്ത കാര്യങ്ങൾ കേട്ട് തരിച്ചിരുന്നു പോയി ഞാൻ ഉമ്മയായിരുന്നു എല്ലാം കൈകാര്യം ചെയ്തിരുന്നേ നാളെ അതെല്ലാം ഞാൻ ചെയ്തു തുടങ്ങണം വീട്ടുജോലി അനിയെത്തിയ സ്കൂളിൽ വിടുക സാധനം വാങ്ങിക്കുക കോളേജിൽ പോകുന്നതിന്റെ മുന്നേ ഉമ്മാക്കുള്ള ഭക്ഷണം അങ്ങനെ കുറെ ചോദ്യചിഹ്നങ്ങൾ ഉണ്ടായിരുന്നു മനസ്സിൽ എന്നെ എങ്ങനെ ഇതെല്ലാം എന്നായിരുന്നു ചിന്ത ആദ്യം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതായിരുന്നെങ്കിലും പതുക്കെ പതുക്കെ എല്ലാം കൈകാര്യം ചെയ്തു തുടങ്ങി എന്നാലും ശരിക്കും പഠിച്ചു ഞാൻ ഉമ്മാടെ ജോലി ഭാരം എത്രത്തോളമായിരുന്നെന്ന് പലപ്പോഴും നിങ്ങൾക്കിവിടെ എന്ത് പണിയാ ഉള്ളേന്ന് ഞാൻ ഉമ്മാനോട് ചോദിച്ചിരുന്നു ഇടയ്ക്ക് ഗൾഫിൽ നിന്ന് വിളിക്കുന്ന താത്താനോട് പറയും എന്നെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുത്താതെ നിനക്കൊന്നിങ്ങോട്ട് വന്നൂടെയെന്ന് അത് കേൾക്കുമ്പോൾ ഉമ്മാടെ മനസ്സ് വേദനിച്ചു കാണും ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളാ ഉപ്പ ഗൾഫിലും അതുകൊണ്ട് തന്നെ വീട്ടിലെ മൊത്തം കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായി വന്നു ഞാൻ വെക്കുന്ന ചോറും കറിയും കഴിച്ച ഉടനെ ഛർദിക്കുന്ന ഉമ്മാനോട് എനിക്ക് പലപ്പോഴും നീരസം തോന്നിയിട്ടുണ്ട് സന്തോഷത്തോടെ എന്തേലും ഉണ്ടാക്കി മുന്നിൽ വെച്ചാൽ നീ ഇതെടുത്തുകൊണ്ടുപോയേ ഇതിന്റെ വാസന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് എല്ലാ ഗർഭിണികൾക്കും ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് മനസ്സിലാക്കാനുള്ള അറിവ് അന്നില്ലായിരുന്നു അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഉമ്മാനോട് വലിയ ദേഷ്യം കാണിക്കും ഒമ്പത് മാസം ഉമ്മാനെ അനങ്ങാതെ കിടത്തി പരിചരിച്ചെങ്കിലും ഉമ്മാന്റെ കുറ്റപ്പെടുത്തലുകളിൽ എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു പ്രസവത്തോടടുത്ത് ഉപ്പ വന്നപ്പോ എന്റെ പരാതിപ്പെട്ടി ഞാൻ തുറന്നു ഗർഭിണികൾക്ക് ഇച്ചിരി ദേഷ്യവും പറ്റായികയുമൊക്കെ കാണുമെന്ന് ഉപ്പ പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായി ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റ് എടുത്തു ഉമ്മാക്ക് പ്രയാസം കൂടിക്കൂടി വന്നു പ്രസവ ആടിലേക്ക് ഉമ്മാനെ കയറ്റിയപ്പോൾ ഉപ്പ പറഞ്ഞു ഓൾക്ക് ഓപ്പറേഷൻ ഒന്നും വേണ്ടി വരില്ല ഡോക്ടറെ ആദ്യം നിങ്ങളൊന്ന് നോക്കി എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാം അതിനൊരു മിറാക്കൽ സംഭവിക്കണം കാക്ക കാരണം ഇങ്ങളെ ഭാര്യന്റെ വയറ്റിൽ കുട്ടി മാത്രമല്ല രണ്ട് മുഴകളുണ്ട് കൂടെ അറിയാലോ ഡോക്ടർ അതും പറഞ്ഞ് പ്രസവ വാർഡിലേക്ക് പോയി സുലേഖയോടൊപ്പമുള്ള സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടോ അകത്തു നിന്നും ചോദിക്കുന്നത് കേട്ടു അർദ്ധരാത്രി ആയതുകൊണ്ട് കൂടെ നിന്ന് അമ്മായിയും മൂത്തമ്മയും ഉറങ്ങാൻ പോയിരുന്നു രണ്ടും കൽപ്പിച്ച് ഞാൻ പ്രസവ വാർഡിലേക്ക് കയറി കൃഷ്ണനെയും ഗുരുവായൂരപ്പനെയും കർത്താവിനെയും അള്ളാനെയും ഒക്കെ ഉറക്കെ ഉറക്കെ അലറി വിളിക്കുന്നുണ്ടായിരുന്നു ഓരോ കർട്ടന്റെ അകത്തു നിന്നും ഈ നിലവിളികൾ കേട്ട് തല കറങ്ങുന്ന പോലെ തോന്നിപ്പോയി ഞാൻ പതുക്കെ ഉമ്മാടെ അടുത്തു ചെന്നു എന്തിനാ ഉമ്മ നിങ്ങള് വിളിച്ചേ എന്ന് ചോദിച്ചു എനിക്ക് നല്ലോണം വേദനിക്കുന്നുണ്ട് ഞാൻ മരിക്കോ ആവോ എൻ്റെ മോളെ ജു ഉമ്മാക്കു വേണ്ടി പ്രാർത്ഥിക്ക് അതും പറഞ്ഞ് ഉമ്മ കരയാൻ തുടങ്ങി സുലേഖ മോളെ കണ്ടില്ലേ സമാധാനമായില്ലേ ഇനി മോള് പൊക്കോ ഡോക്ടർ പറഞ്ഞു ഉമ്മാൻറെ നിറഞ്ഞ കണ്ണുകൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചു അപ്പോഴാ ഉമ്മായുടെ അടുത്ത് കിടക്കുന്ന ഒരു സ്ത്രീയെ ശ്രദ്ധിച്ചെ വല്ലാതെ വേദനിക്കുന്നുണ്ട് അവർക്ക് അവരുടെ കഴുത്തിലെ ഞരമ്പുകൾ കരയുമ്പോൾ പൊങ്ങി വന്നു കൈകൾ ഞെരിക്കുന്നു പല്ലുകൾ കടിച്ചു പൊട്ടിക്കുന്നു ആ സ്ത്രീ മരിക്കാൻ പോവാണെന്ന് തോന്നിപ്പോയി എനിക്ക് എന്റെ എന്ന് വിളിച്ച് അലറിക്കരയാണ് അവർ ഡോക്ടർ നന്നായി പുഷ് ചെയ്യൂ കുട്ടിയെന്ന് അവരോട് പറയുന്നത് കേട്ടു അതിനിടയ്ക്ക് രക്തത്തിൽ കുളിച്ച ഒരു കുഞ്ഞിന് ഞാൻ നോക്കി നിൽക്കെ അവർ ജന്മം നൽകി ആദ്യമായിട്ട് പ്രസവം നേരിട്ട് കണ്ടത് ഞാൻ വല്ലാണ്ട് ഭയന്നുപോയി ഞാൻ അന്ധാളിച്ചു നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർ എന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുപോവാൻ അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞു ഞാൻ ആകെ മരവിച്ചിരുന്നു അള്ളാഹ് ഇത്രയും പ്രയാസപ്പെട്ടാണോ എന്റെ ഉമ്മ പ്രസവിച്ചേ ഞാൻ എന്തു ചെയ്തു കൊടുത്താലും അധികമല്ല എന്നും ഉമ്മ എന്തു പറഞ്ഞാലും സഹിക്കാവുന്നതും പൊറുക്കാവുന്നതുമുള്ളൂ എന്നും എന്നെ പഠിപ്പിക്കാൻ അള്ളാഹു നേരിട്ട് കാണിച്ചു തന്ന നിമിഷങ്ങളാണെന്ന് തോന്നി ഉമ്മ പ്രസവിച്ചു കേട്ടോ ആൺകുട്ടിയാ നിന്നെ ആ ഉമ്മ പ്രസവം കഴിഞ്ഞ ഉടനെ തിരക്കിയേ വേഗം ഉമ്മായുടെ അടുത്തേക്ക് ചെല് ആ പിന്നെ മോളാള് ഉഷാറാട്ടോ ഉമ്മാനെ ഇത്രയും കെയർ ചെയ്തതുകൊണ്ടാ ഓപ്പറേഷൻ ഇല്ലാതായേ എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ എനിക്ക് വല്ലാത്ത അഭിമാനം തോന്നി ഞാൻ വേഗം ഉമ്മാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു ഉമ്മാന്റെ കുട്ടിയായേണ്ട ഉമ്മാക്ക് ഒരു ആൺകുട്ടിയെ കിട്ടിയെന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് എന്നിട്ട് കുറെ ഉമ്മയും തന്നു എന്റെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷിച്ച വേറെ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്റെ ഉമ്മ എനിക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങൾ മതേഴ്സ് ഡേയിൽ പങ്കുവെക്കുന്നു ഒരിക്കലെങ്കിലും നമ്മുടെ ഉമ്മായുടെ പ്രസവ നോവ് നേരിട്ട് കണ്ടാൽ ഒരു വൃദ്ധസദനത്തിലും ഒരമ്മയും കാണില്ല എന്ന് പറഞ്ഞാണ് ഷബ്നയുടെ കുറിപ്പ് അവസാനിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി മീഡിയ ഫ്ലിക്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക